കേരളത്തിലെ ക്രൈസ്തവ ലോകത്ത് വളരെ പ്രശസ്തനും പ്രസിദ്ധനായിരിക്കുന്ന കരിസ്മാറ്റിക് പ്രസംഗകനും ഗാനരചയിതാവും സെമിനാരി റെക്ടറും 49 വർഷത്തോളം ക്രൈസ്തവ ലോകത്ത് പുരോഹിതനായി സേവനമനുഷ്ഠിച്ച ഒരു കോളേജ് പ്രൊഫസറും റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് മനക്കിലുമായി ഒരു അഭിമുഖ സംഭാഷണത്തെക്കാൾ ഉപരി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ന്യായമായി ഉയർന്നു വന്നിരിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാൻ തക്കവണ്ണം ഇന്ന് നമുക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കിയ ഫാദർ ജോസഫ് മനക്കലിന് നിങ്ങൾ ഏവരുടെയും പേരിൽ ഞാൻ ഈ അഭിമുഖ സംഭാഷണത്തിലേക്ക് അഥവാ ഈ ചോദ്യോത്തര സന്ദർഭത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കത്തോലിക്ക സഭയിൽ അനേക മനോഹരമായ ഗാനങ്ങൾ എഴുതുവാൻ ട്യൂൺ കൊടുക്കുവാനൊക്കെയും എങ്ങനെയാണ് സാഹചര്യങ്ങൾ അങ്ങനെ വന്നതെന്ന് അങ്ങേക്ക് പറയാമോ? ചെറുപ്പത്തിലെ എനിക്ക് പാട്ട് വളരെ ഇഷ്ടമായിരുന്നു. ചേച്ചിയും ചേട്ടനും ഉൾപ്പെടുന്ന കൊയറിലേക്ക് ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി കടന്നില്ലുമായിരുന്നു. ഞാൻ പുറത്തുനിന്ന് കേൾക്കും, ഞാൻ അത് പഠിച്ച് വീട്ടിൽ വെച്ചിരുന്ന് പാടും. അച്ഛനെ ശ്രദ്ധിച്ചിട്ട് എന്നോട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പാടി അന്ന് മുതൽ കോയറിലെ ജൂനിയർ മോസ്റ്റ് അംഗമായി ഞാൻ നിന്ന്. കൊല്ലങ്ങൾ കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനൊക്കെ പൊഴിഞ്ഞു പോയി കൊയറിൽ നിന്ന്, ഞാൻ പിന്നെ കൊയർ ലീഡറായി. അങ്ങനെ പള്ളിയിൽ സ്ഥിരമായിട്ട് പാടുമായിരുന്നു. പിന്നീട് സെമിനാരിൽ ചേർന്ന കാലത്തും സെമിനാരിയുടെ പഠനസമയ കാലത്തെല്ലാം ഞാൻ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ പാട്ട് കുട്ടികൾ കൊണ്ട് പാടിക്കുക, അതാത് കാലത്തെ പുത്തൻ സിനിമാ രീതികളിൽ പാട്ട് എഴുതി പഠിപ്പിക്കുക, അതെൻ്റെ ഒരു ഹോബിയായിരുന്നു. സെമിനാരിൽ ഞാൻ കൊയർ മാസ്റ്ററായിരുന്നു. അങ്ങനെ പല കാരണങ്ങളാലും എനിക്ക് പാട്ട് എൻ്റെ ഒരു ഭാഗമായിരുന്നു. ക്രൈസ്തവ ഗാനലോകത്ത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ കുർബാന ക്രമത്തിൽ അനേക ഗാനങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുവാനിടയായി. ആ കാര്യത്തിലും അച്ഛന്റെ വലിയൊരു സംഭാവന ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാമോ? ആദ്യമായിട്ട് തന്നെ ഞാൻ അന്ന് കത്തോലിക്ക സഭയില് ഭൗതികമല്ലാത്തിൽ ആയിരുന്നു പാട്ടുകളൊക്കെ, പക്ഷെ മലയാളത്തിൽ പാടുന്നത് സിനിമാ ട്യൂണിൽ ആസ്പദമാക്കിയായിരുന്നു. അപ്പൊ 61 എനിക്കതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വ്യതിരിക്തമായ കാഴ്ചപ്പാടുണ്ടായി. സിനിമയിലെ പാട്ട് ട്യൂണുകൾ അതേപടി എടുത്ത് പാടുന്നതിനോട് യോജിപ്പുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരാളെ വിളിച്ച് ഇംഗ്ലീഷിലെ സ്വർഗസന്ദേശം എന്നൊരു കാറ്റിസം ടെക്സ്റ്റിന് വേണ്ടിയിട്ട് കുറെ പാട്ടുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യിച്ച് വർഗീസ് മാളികനെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യിച്ച് അതിന് ജോബ് ആൻഡ് ജോർജിനെ കൊണ്ട് ഈണം പകർന്ന് കൂടുതൽ ജെറിയും വന്നുകൂടി ജെറിയമ്മൽദേവ് അവരുകൂടി 12 പാട്ടുകൾ 61 പബ്ലിഷ് ചെയ്തു. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ പാട്ടുകളിൽ തുടങ്ങി ഞാൻ പാടാം. നിന്നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു ദൈവമേ, നിൻമുമ്പിൽ കൈകൂപ്പി കുമ്പിടുന്നു, എല്ലാം നിൻ ചെങ്കോലിൻ കീഴാണീ ലോകത്തിൽ, സ്വർലോകനാഥനും നീയാണല്ലോ, നിൻ വാഴ്ച വർണ്ണിപ്പാൻ ആർക്കുള്ളു വൈഭവം, എന്നെന്നും നിൽപ്പതാണങ്ങേ രാജ്യം, നിന്നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു ദൈവമേ, നിൻ മുമ്പിൽ കൈകൂപ്പി കുമ്പിടുന്നു. ആ സെറ്റിൽപ്പെട്ട ഒരു പാട്ടാണ് രാത്രി സായാഹ്ന പ്രാർത്ഥനയായിട്ട് ഇന്നും പല കുടുംബങ്ങളിലും പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ
ഞാനുറങ്ങാൻ പോകും മുമ്പായി നിനക്കേകുന്നിതാ നന്ദി നന്നായി ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയ്ക്കുമായി. ഈ പാട്ട് പുസ്തകം കണ്ടിട്ടും പബ്ലിക്കേഷൻ കേട്ടിട്ടും ചങ്ങനാശ്ശേരിയിലെ അധ്യയന മണ്ഡലത്തിലെ ഡയറക്ടറായിരുന്ന മാത്യു നക്കിളച്ചൻ രണ്ട് പാട്ടുകളുമായിട്ട് വന്ന് ഞങ്ങൾ ടീമിനെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിക്കാൻ, അതിലൊരു പാട്ടാണ് ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ പായതിനാഥനായങ്ങ് ഞങ്ങളെന്നും സ്തുതിക്കുന്നു നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പരാഗെ ആരാധിക്കുന്നു പരാഗെ. ക്രൈസ്തവ ആരാധനാ ക്രമങ്ങളിലേക്ക് ഗാനങ്ങൾ കടന്നു വരുവാനുണ്ടായ സാഹചര്യവും അനുഭവവും ഒന്ന് വിശദീകരിക്കാമോ? 64 വാറ്റിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയുടെ വെളിച്ചത്തിൽ മാതൃഭാഷയിൽ ആരാധനക്രമങ്ങളുണ്ടായി, തിരുക്കർമ്മങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചത്. തിരുക്കർമ്മ കമ്മീഷന്റെ അംഗമെന്ന നിലയിലും തിരുക്കർമ്മ സംഗീതത്തിൻ്റെ കമ്മീഷന്റെ ചെയർമാൻ എന്ന നിലയിലും ഞാനാണ് ലത്തിയിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംഗീത സംവിധായകർക്ക് ട്യൂൺ ചെയ്യിച്ച് പബ്ലിഷ് ചെയ്തത്. ഇന്നും ആ പാട്ടുകളാണ് ലത്തിൻ കത്തോലിക്ക രൂപതകളിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ പാട്ടുകളിൽ ഏതെങ്കിലും അച്ഛൻ പാടാമോ? സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താറ നിന്നാമം പൂജിതമായിടേണം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ ഒരു ബൈബിൾ സെമിനാരി അധ്യാപകനായിട്ടും അതുപോലെ തന്നെ ആ റെക്ടറായിട്ടും കോളേജ് പ്രൊഫസറായിട്ടും ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അങ്ങ് ഒരു കരിസ്മാറ്റിക് പ്രസംഗകൻ എന്ന നിലയിലും വളരെ കേരളക്കരയിൽ വളരെ പ്രസിദ്ധനായൊരു വ്യക്തിയാണ്. കരിസ്മാറ്റിക് നവോത്ഥാന സമയത്ത് അച്ഛൻ്റെതായ മനോഹരമായൊരു ഗാനം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ ആ നാമത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം, അതെങ്ങനെയാണ് രചിച്ചതെന്ന് ഒന്ന് ആ അനുഭവം ഒന്ന് ഷെയർ ചെയ്തിട്ട് ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? 1976 കോളേജ് കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെട്ട ഒരു ധ്യാനത്തിൽ നടത്തിപ്പുകാരനായിട്ട് ഞാൻ പങ്കെടുത്തത്. അന്ന് ആദ്യമായിട്ടാണ് ബൈബിളിൽ നിന്നുള്ളതായ വചനം കേൾക്കുന്നത്. തുടർന്ന് ആ ധ്യാനത്തെ തുടർന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തുവാണ് ബൈബിളിന്റെ കേന്ദ്ര ബിന്ദു, യേശുക്രിസ്തുവാണ് ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ, യേശു നാമമാണ് ആകാശത്തിന് കീഴിലും ഭൂമിയിലും ഉള്ള ഏക രക്ഷാ നാമം. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ പാട്ടുണ്ടാക്കിയത്. അതിങ്ങനെ ആരംഭിക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കൂഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിനല്ലാതെ ഏകരക്ഷകനവനല്ലോ യേശുവിനുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം,
നിത്യരക്ഷ വരിച്ചിടാ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അച്ഛൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയാണോ ഈ ഗാനം രചിച്ചത്? അതെ, കൺവെൻഷന്റെ കാലഘട്ടം നായിക്കാമ്പ്രം അച്ഛൻ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരു കാസറ്റ് റെഡിയായി കൊടുക്കണമെന്ന് പറഞ്ഞു. ചില സന്ദേശങ്ങൾ അദ്ദേഹം തന്നു, ആ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി, കൂടാതെ എന്റെ മനസ്സിൽ തോന്നിയ ചില സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആ ഗാനം, ആ കാസറ്റ് തയ്യാറാക്കിയത്. കാസറ്റിന്റെ പേര് വചന സന്ദേശം എന്നാണ്. അതിൽ തുടങ്ങുന്നത് ആഹ്ലാദചിത്തരായ എന്നുള്ളൊരു പാട്ടോടുകൂടിയാണ്. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിടുവിൻ, ശക്തി സങ്കേതമാം ഉന്നതനീശനെ വാഴ്ത്തി പുകഴ്ത്തിടുവിൻ, തപ്പുകൾ കൊട്ടുവിൻ കിന്നര വീണകൾ ഇമ്പമായി മീട്ടിടുവിൻ, ആർത്തുഘോഷിക്കുവിൻ കാഹളം മുഴക്കുവിൻ ആമോദമോടെ വാഴ്ത്തുവിൻ. ആഹ്ലാദചിത്തരായി അനേക യൗവനക്കാർക്കും ചെറുപ്പക്കാരും ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ അവർക്ക് വേണ്ടി അച്ഛനോട് ചോദിക്കുകയാണ്. എങ്ങനെയാണ് അച്ഛൻ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുവാനും ആകർഷിക്കപ്പെടുവാനും അതിന്റെ ധ്യാന നടത്തിപ്പുകാരനായി മാറുവാനും ഇടയായ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? അത് ഒരു സാഹചര്യം കൊണ്ട് വന്നുകൂടിയതാണ്. ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അതിൽ പങ്കെടുത്തതല്ല, അത് നടത്തിപ്പുകാരനായിട്ട് ഒരു കൗതുകത്തിന് വേണ്ടി അതിലെ പ്രസംഗങ്ങൾ കേട്ടു, ശുശ്രൂഷകൾ പങ്കെടുത്തു. ആ വന്നു ചേർന്ന കോളേജ് വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മതപരമായ ദൈവികമായ എന്തിനേയും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുന്ന പാർട്ടികളാണിത്. അവരിലുണ്ടായ മാറ്റങ്ങൾ, വിശ്വാസ വെളിച്ച ബോധ്യങ്ങൾ, ഉണർവ് എന്നെ ആകർഷിച്ചു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പല ധ്യാനങ്ങളിൽ പങ്കെടുത്ത് ആ ഉണർവിലേക്ക് വന്ന് ഞാൻ തന്നെ അതിൻ്റെ ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അനേകം ധ്യാനങ്ങൾ സംഘടിപ്പിക്കുകയും അനേകം പാട്ടുകൾ ആ രീതിയിൽ ഉണ്ടായി വരികയും ചെയ്തിട്ടുണ്ട്. അതിലൊരു പാട്ടാണ്, നാഥാ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു, പൂർണമായി അർപ്പിക്കുന്നു, ആഴ്ചയായി അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഇതിന് തത്തുല്യമായിരിക്കുന്ന ഒരു ഗാനം സർവവും യേശുനാഥനായി സമർപ്പണം എന്ന ഗാനം അച്ഛനാണോ എഴുതിയത്? അത് ഞാൻ തന്നെയാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്? അത് 78 ജനുവരി മാസത്തിലാണ് ആ പാട്ടുണ്ടാകുന്നത്. ഇംഗ്ലീഷിലാണ് പാടിക്കൊണ്ടിരുന്നത് ഈ സമർപ്പണ ഗാനം. All to Jesus I surrender, all to thee I humbly give. മലയാളത്തിൽ പാടണമെന്നൊരു അഭിവാചം ഉണ്ടായി. ഒരു ദിവസം രാവിലെ ഈ ചിത്തോട് എഴുന്നേറ്റു ഈ പാട്ടുകൾ എന്റെ മനസ്സിൽ വന്നു. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിരുന്നു മോദമോടെ ഞാൻ, എന്റെ ദേഹവും എന്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഇത്രയും മനോഹരമായ ഗാനങ്ങൾ, ആഹ്ലാദചിത്തരായി, യേശു അല്ലാതെ മറ്റൊരു നാമമില്ല എന്ന ഗാനം, അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞതായിരിക്കുന്ന കാസറ്റിലെ ഒരുമാതിരി എല്ലാ ഗാനങ്ങളും തന്നെ ക്രൈസ്തവ കൈരളിക്ക് വളരെയധികം അഭിമാനവും യശസ്സും ഉയർത്തുന്നതായി, കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഈ ഗാനങ്ങൾ എഴുതിയ അച്ഛൻ തന്റെ ഈ പ്രായത്തിൽ കത്തോലിക്ക സഭയോട് വിട പറഞ്ഞു എന്ന് കേൾക്കാനിടയായി. അത് സത്യമാണോ? കത്തോലിക്ക സഭയിൽ നിന്നും വിട പറയലല്ല വാസ്തവം. ആ മതപൗരോഹിത്യത്തിന്റെ നുഖത്തിൽ നിന്നും രക്ഷപ്പെട്ട്
യേശുക്രിസ്തുവിൽ സ്വതന്ത്രനായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കത്തോലിക്ക സഭയിലായിരുന്നു കരിസ്മാറ്റിക് ധ്യാനങ്ങൾ നയിക്കുകയും അത്തരം കാര്യങ്ങൾ ധാരാളം ഗാനങ്ങളൊക്കെ എഴുതുകയും ചെയ്ത അച്ഛന് അവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്നാണോ അച്ഛൻ പറയുന്നത്? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഈശോ ഇങ്ങനെ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ എന്ത് പലതിന്റെയും അടിമത്തത്തിലാണ് മനുഷ്യന് വീണ് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അച്ഛൻ നേരത്തെ എന്റെ ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒരു മറുപടി പറയുകയുണ്ടായി. ആ സമയത്താണ് വചനം, ബൈബിൾ തുറന്ന് കാര്യങ്ങൾ, വചനത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ സാധിച്ചതെന്ന്. അച്ഛൻ എത്ര വർഷം കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതനായിരുന്നു? 49 വർഷം പുരോഹിതനായി സേവനം അനുഷ്ഠിച്ചു. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ നടക്കുന്നതൊക്കെ ശരിയും പള്ളിയിൽ അച്ഛൻ പറയുന്നത് പ്രമാണവും ആയിട്ടാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദൈവം എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളത് അവൻ അറിയുന്നില്ല. ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്ന ബൈബിളുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ ആണ് ദൈവത്തിന്റെ വചനമാണ് സത്യം, ആ സത്യമാണ് നമ്മൾ സ്വതന്ത്രരാക്കും എന്ന് ഈശോ പറയുന്നു. അച്ഛൻ കത്തോലിക്ക സഭയിലെ വൈദികന്മാർക്കുള്ള സെമിനാരിയുടെ റെക്ടറായിരുന്നു അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കൊരു സംശയം, വൈദികരാകാൻ പഠിക്കുന്നവർ ബൈബിൾ വായിക്കുന്നില്ലേ? സെമിനാരിയിൽ ഞാൻ പഠിച്ച കാലത്ത് സെമിനാരിൽ ബൈബിൾ വായിക്കാൻ പാടില്ലായിരുന്നു, ബൈബിൾ ഇല്ലായിരുന്നു. പിന്നീട് ആൽവേ മേജർ സെമിനാരി ചെന്നപ്പോൾ ഇംഗ്ലീഷ് ബൈബിളും ലാറ്റിൻ ബൈബിളും എന്റെ കയ്യിലുണ്ട്, പക്ഷെ അത് റെഫറൻസിന് മാത്രം ഉപയോഗിച്ചിരുന്നുള്ളൂ. ബൈബിൾ ക്ലാസ്സുകൾ വളരെ പരിമിതമായിരുന്നു, സാങ്കേതികമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നല്ലാണ്ട് ബൈബിൾ പഠിപ്പിക്കില്ലായിരുന്നു. സുവിശേഷത്തിൽ നിന്ന് കാര്യങ്ങൾ ബൈബിൾ ക്ലാസ് പോലെ പഠിപ്പിക്കുമായിരുന്നില്ല? ഇല്ല, അത് വളരെ പിന്നീട് ഉള്ള കാലഘട്ടങ്ങളിലാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ വെറും മിനിമം കാര്യങ്ങൾ. അപ്പോൾ ആ സമയം എന്തൊക്കെയാ പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ദൈവശാസ്ത്രം, ദൈവശാസ്ത്രത്തിന് സപ്പോർട്ടിന് വേണ്ടി തത്വശാസ്ത്രം, ഇതെല്ലാം ലത്തീൻ ഭാഷയിലാണ് പഠിക്കാൻ മീഡിയം എന്നതുകൊണ്ട് ലത്തീൻ ഭാഷയും പഠിക്കേണ്ടി വന്നു. അച്ഛൻ ലത്തീൻ ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിരുന്ന, ഒരു അധ്യാപകനായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എവിടെയാണ് അച്ഛൻ വർക്ക് ചെയ്തത്? ബോസ് കോളേജ് കളമശ്ശേരി. അച്ഛനൊരു പുരോഹിതനായിരിക്കെ ഈ വചനത്തിന്റെ സത്യങ്ങൾ അല്ലെങ്കിൽ വചനത്തിലെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഇടയായതും അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ ചില അടിമത്തങ്ങൾ ഉണ്ട് എന്ന് അച്ഛൻ പറയാനിടയായ സാഹചര്യത്തിലേക്ക് വഴി നടത്തിയതായ ഏതെങ്കിലും അനുഭവങ്ങൾ അച്ഛൻ ഓർക്കുന്നുണ്ടോ? വ്യക്തമായ എന്റെ മനസ്സിൽ ഉണ്ടായ ഓർമ്മയിൽ വരുന്ന സംഭവം ഇതാണ്. 76 ധ്യാനം കൂടിയ ഞാൻ, ആ ധ്യാനത്തിൽ വെച്ച് എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ തെളിഞ്ഞു വന്നിരുന്നു. അതിലൊന്നിതാണ്, ഒരാളൊരു വിശ്വാസിയാകുന്നത് പാരമ്പര്യം കൊണ്ട് വിശ്വാസിയാകുന്നില്ല. കത്തോലിക്ക മാതാപിതാക്കൾ ജനിച്ചതുകൊണ്ടും കത്തോലിക്ക കുടുംബത്തിലായിരുന്നതുകൊണ്ടും ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വളർന്നുകൊണ്ടും ഒരാൾ വിശ്വാസമാകുന്നില്ല. വ്യക്തിപരമായ തിരഞ്ഞെടുപ്പും തീരുമാനവും കൊണ്ടാണ് ഒരാൾ വിശ്വാസിയാകുന്നത് എന്നെന്റെ മനസ്സിൽ ഒരു ആശയം, ഒരു ചിന്ത കടന്നു വന്നു. അതുപോലെ തന്നെ വൈദിക ശിക്ഷയെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. വൈദികരെ അല്ലെങ്കിൽ സഭാശിഷ്യരെ ഏൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം അറിയിക്കാൻ ആണ്, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു കാര്യം തെളിഞ്ഞു വന്നു, ഇപ്പം നിലവിലുള്ളതായ പൗരോഹിത്യം ഒരു പാരമ്പര്യ അഹ്റോൻ പാരമ്പര്യമുള്ള പൗരോഹിത്യമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നിത്യപുരോഹിതനും രാജാവുമായ യേശുക്രിസ്തുവിനോട് ചേരുന്നവരെല്ലാവരും രാജപുരോഹിതന്മാരാണ് എന്ന തത്വം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ സ്ഥാനപ്പെട്ട് പോന്നതിന് ശേഷം ബിഷപ്പിന് എഴുതി കൊടുത്ത ലെറ്ററിൽ ഇങ്ങനെ എഴുതി, ദിസ് ഈസ് ടു ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് റിലിങ്ക്വിഷ്ഡ് ദി അരോണിക് ട്രഡീഷണൽ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് അക്സെപ്റ്റഡ് ദി റോയൽ പ്രീസ്റ്റ്ഹുഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പക്ഷേ പള്ളിയിൽ ഇത് വായിക്കപ്പെട്ടപ്പോൾ 49 സേവന ശേഷം ജോസഫ് മനക്കിലച്ചൻ പൗരോഹിത്യം ഉപേക്ഷിച്ചെന്ന് മാത്രമേ പള്ളിയിൽ പറഞ്ഞുള്ളൂ, സ്വീകരിച്ച ആരും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഒരു അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തുകൊണ്ട് എന്നുള്ള ലഘുലേഖ ആദ്യം പബ്ലിഷ് ചെയ്തു.
കത്തോലിക്ക പൗരോഹിത്യം ഉപേക്ഷിച്ച് രാജ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ അറിയിച്ചത്. വാസ്തവത്തിൽ അത് ആർക്ക് എഴുതി അറിയിച്ചു? ബിഷപ്പിനും അച്ഛന്മാർക്കും. അതിനെന്തെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നു? ഒരു പ്രതികരണം ഉണ്ടായില്ല. പിന്നീട് എന്നെ വിളിച്ച് പല കാര്യങ്ങൾ ചോദിച്ചു, ചില കാര്യങ്ങൾ വിശദീകരിച്ചു. അതെല്ലാം പിന്നീട് ഒരു ലഘുലേഖയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നത്തെ ലഘുലേഖ പ്രകാശവാതിലേക്കെന്നുള്ള ലഘുലേഖയാണ്. അതെന്റെ സത്യാന്വേഷണങ്ങളുടെയും ബൈബിൾ ബോധ്യങ്ങളുടെയും സ്ഥാനപ്പെട്ടു പോകാനുള്ള കാരണങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു ലഘുലേഖയാണ്. അത് 400,000+ ഇന്ന് വിതരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, കത്തോലിക്ക സഭയിൽ ഇന്ന് പരസ്യമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന തിരുസ്വരൂപ വണക്കത്തെക്കുറിച്ച് ഒരു പുരോഹിതനായി 49 വർഷം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, ഇപ്പോൾ രാജകീയ പുരോഹിതനെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് പറയുവാനുള്ളത്? എന്തെങ്കിലും ഈ പുരോഹിതനായിരിക്കെ ദൈവം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? 78 ഡിസംബറിലെ ഞാൻ പാലാരുട്ടം പള്ളിയിലെ ഗസ്റ്റ് പ്രീസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ വർഷത്തെ തിരുനാളിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു. എന്റെ അവസാനത്തെ ചടങ്ങായിരുന്നു പ്രതിഷ്ഠത്തിന്റെ കാർമികനായി നിൽക്കുക. ഞാൻ കാർമികനായിട്ട് ആ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുൻപേ 4 രൂപങ്ങൾ ചെറുവളകളിൽ വഹിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുകയും ജനങ്ങൾ ആവേശഭരിതരായി സ്വാഗതം ചെയ്തുകൊണ്ട് അപ്പൂപ്പ് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഇത് കടന്നു പോകുമ്പോൾ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ശ്രദ്ധിക്കാൻ എന്റെ അന്തരാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർ മുട്ടുകുത്തുന്നു, കുമ്പിടുന്നു, തലവണങ്ങുന്നു. ഒരു വലിയൊരു ശബ്ദം, ഇടുക്കി പോലുള്ളൊരു ശബ്ദം എന്റെ ഉള്ളിൽ ഞാൻ കേൾക്കുന്നു. നീ ഇപ്പോൾ ഈ ദൈവജനത്തിന് ആരാധന വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത് സത്യദൈവത്തെയാണോ അല്ലയോ, അതോ ഈ ബിംബങ്ങളെയും അവർ പ്രതിനിധാനം ചെയ്ത വ്യക്തികളെയുമാണോ, ഇതിനാണോ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിശദീകരണം ഇതായിരിക്കും. ഇപ്പോൾ ഈ ജനങ്ങൾ ആരാധിക്കുന്ന സത്യദൈവത്തെയാണല്ലയോ, അത് ഈ ബിംബങ്ങളെയാണോ, ഇതാണോ ദൈവവേല. തുടർന്ന് ഞാൻ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ തുടങ്ങി. എന്നാലും ഇതൊരു പ്രമാണലംഘനമാണെന്ന് അറിയുന്നത് പിന്നീടാണ്. കാരണം ബൈബിള് വായിച്ച് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ബൈബിളിലെ 10 പ്രമാണങ്ങൾ എഴുതിയിരിക്കുന്നതിൽ 2ാം പ്രമാണം കത്തോലിക്കാ സഭ എടുപ്പിക്കുന്ന ലിസ്റ്റിൽ ഇല്ലാത്തതായ ഒരു പ്രമാണം ഞാൻ കണ്ടുമുട്ടി. അതെങ്ങനെയാണ് അച്ഛൻ കണ്ടെത്തിയതെന്ന് വിശദീകരിക്കാമോ? അതും ഒരു സന്ദർഭവശാൽ 1984 കാലഘട്ടത്തില് ജീസസ് കോൾസ് എന്നുള്ള കൺവെൻഷൻ ബ്രദർ ദിനകരൻ മാരൻ ഡ്രൈവിൽ നടത്തുമ്പോഴും ഞാൻ അതിന്റെ കമ്മിറ്റി മെമ്പറും അവിടുത്തെ ഗായസംഘത്തിന്റെ ചുമതലക്കാരനുമായിരുന്നു. കത്തോലിക്കനായ അങ്ങയെ എന്തുകൊണ്ടാണ് ബ്രദർ ദിനകരൻ, ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായ ബ്രദർ ദിനകരൻ ക്ഷണിക്കാൻ കാരണം? ഞാൻ കരിസ്മാറ്റിക്കിൽ വന്ന ഒരു സജീവ പ്രവർത്തനമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആത്മീയ കാഴ്ചപ്പാടുണ്ടെന്ന് ധരിച്ചിരിക്കാം. ഓക്കെ. ഏതായാലും കമ്മിറ്റി മീറ്റിംഗിന് പോയപ്പോൾ ഒരു ദിവസം ഞാൻ CSI പള്ളിയിൽ ഒറ്റക്കിരിക്കുമ്പോൾ അവിടുത്തെ തക്സ കുർബാന പ്രസംഗം വായിച്ചു തന്നു. വസ്തു ലത്തീൻ ക്രമം ഇംഗ്ലീഷിലേക്ക് ആക്കിയതാണ് ആംഗ്ലിക്കൻ ചർച്ച് ഉപയോഗിച്ചിരുന്ന ചർച്ച് തക്സ. അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ CSI കുർബാന ക്രമമായി. അതിൽ ആദ്യ ഭാഗം തന്നെ പശ്ചാത്താപത്തിന് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് 10 പ്രമാണങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. 10 കൽപ്പനകൾ. ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് ഞാനാവുന്നു, ഞാനല്ല മറ്റുണ്ടായത് എന്ന 1ാം പ്രമാണത്തിന്റെ 10 താഴെയായിട്ട് ആകാശീഴിലോ ഭൂമിയിലോ വെള്ളത്തിനടിയിലോ ഒന്നിന്റെയും സ്വരൂപമോ വിഗ്രഹമോ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ശിരസ് സംസ്കരിക്കുകയോ പ്രണമിക്കുകയോ ചെയ്യരുത് എന്ന് വായിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഞാൻ കുഞ്ഞുനാളെ പഠിച്ചതും ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ 10 പ്രമാണം ഇല്ലാത്തൊരു പ്രമാണം ഇവിടെ കയറി വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടി പതിനൊന്നായി തീരുമല്ലോ എന്ന് വിചാരിച്ച് പുനഃ വായിച്ചിരുന്ന 10 തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതെന്ത് മറിമായം എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഞാൻ അന്ന് ആലോചന വിഷയമായിട്ട് വെറുതെ കിടന്നല്ലാണ്ട് എനിക്ക് ബൈബിളിൽ തപ്പാൻ അറിഞ്ഞുകൂടും, ബൈബിൾ എവിടെ എനിക്ക് അറിഞ്ഞുകൂടാൻ. പിറ്റേ ദിവസം രാവിലെ കോളേജിൽ ചെന്നപ്പോൾ ഒരു മാസിക, ഇംഗ്ലീഷ് മാസിക, ദി ലൈറ്റ് എന്നാണ് അതിന്റെ പേര്, ഫിലിപ്പൈനിൽ നിന്ന് പുറപ്പെടുന്നത്. അത് ആരോ റീമെയിൽ ചെയ്തു വന്ന് കിടക്കുന്നു.
ഞാൻ റാപ്പർ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ വേണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, ഇന്നത്തെ ഈ ഇഷ്യൂടെ പ്രതിയുടെ സ്പെഷ്യാലിറ്റി പത്രപ്രമാണങ്ങൾ. ഞാൻ പെട്ടെന്ന് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ റെഫറൻസ് കാണുന്നത്. ഒരു വശത്ത് EXOD പുറപ്പാടിന്റെ ഷോർട്ട് ഫോം ഇംഗ്ലീഷിൽ, മറുവശത്ത് DUT നിയമാവർത്തനത്തിന്റെ ഷോർട്ട് ഫോം ഇംഗ്ലീഷിൽ ഇപ്പുറത്തും കാണുന്നു. അങ്ങനെ ബൈബിൾ പരിശോധിച്ചപ്പോൾ രണ്ട് സ്ഥലത്ത് ഈ പത്ത് പ്രമാണങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, 17 വാക്കുകളുണ്ട്, പത്ത് പ്രമാണമുള്ള അതെങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഒരു വാക്യത്തിൽ ഒരു പ്രമാണത്തിന് മിനിമം ഒരു വാക്യം ഉണ്ടാകണം, ഒരു വാക്യത്തിൽ രണ്ട് പ്രമാണം ഉണ്ടാകാൻ വഴിയില്ല. എന്നാൽ ചില പ്രമാണങ്ങൾക്ക് അനുഗ്രഹ ശാപങ്ങൾ ചേർത്തുകൊണ്ടോ വിശദീകരിച്ചുകൊണ്ടോ വരുമ്പോൾ 3-4 വാക്കുകൾ ഉണ്ടാകാം. അങ്ങനെ അനുഗ്രഹ ശാപങ്ങൾ ചേർത്ത് വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രമാണമാണ് സഭ മാറ്റിക്കളഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതായത് തിരുസ്വരൂപ വണക്കം വളരെ കഠിനമായിരിക്കുന്ന ഒരു പാപമാണ്, അത് ദൈവത്തിന്റെ ചെയ്യരുത് എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണെന്നാണോ അച്ഛൻ പറയുന്നത്? തീർച്ചയായിട്ടും ഈ വിഗ്രഹാരാധന കുറിച്ച് ബൈബിളില് ആശയപരമായിട്ട് പറയുന്നത് ഇത് പരസംഗമെന്ന വേശ്യാവൃത്തി എന്ന ആത്മീയ വേശ്യാവൃത്തി എന്നാ പറയുന്നത്. ഒരു ഭർത്താവിനെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് പറയുന്നത് പോലെ ഒരു കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. മറ്റുള്ളവർക്കും ആരാധന വഴക്ക് വിഷയങ്ങൾ വെക്കുമ്പോൾ അത് പരസംഗം, ആത്മീയ വേശ്യാവൃത്തി. കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് അച്ഛൻ ഏതെങ്കിലും ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ടോ? ദിനകരന്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഒരു കാസറ്റ് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. അതില് ഒരു പാട്ടാണ്, യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു, അൻപെഴുമാ പൊൻകരങ്ങൾ നീട്ടി വിളിക്കുന്നു, യേശു വിളിക്കുന്നു, ഉള്ളം തകർന്നവരേവാ ഉണ്മയാമെന്നന്തികേ, ഉള്ളം തകർന്നവരേവാ ഉണ്മയാമെന്നന്തികേ, ഉള്ളലിഞ്ഞാശ്വാസമേക ഉള്ളവൻ ഞാനല്ലയോ, ഉള്ളലിഞ്ഞാശ്വാസമേക ഉള്ളവൻ ഞാനല്ലയോ, യേശു വിളിക്കുന്നു. കണ്ണീരണിഞ്ഞവരേവാ മണ്ണിന്റെ മക്കളേവാ, കണ്ണീരണിഞ്ഞവരേവാ മണ്ണിന്റെ മക്കളേവാ, കൽമഷമാകവേ നീക്ക് കണ്ണുനീരൊപ്പിടം ഞാൻ, കൽമഷമാകവേ നീക്ക് കണ്ണുനീരൊപ്പിടം ഞാൻ, യേശു വിളിക്കുന്നു, ഇന്നും യേശു വിളിക്കുന്നു. ഇങ്ങനെ മറ്റുള്ള സഭാവിഭാഗങ്ങൾക്ക് വേണ്ടി സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഗാനങ്ങളും അതുപോലെ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വന്നപ്പോൾ സഭാ നേതൃത്വം അച്ഛനോട് എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്? സഭാ നേതൃത്വത്തിന് പൊതുവെ എന്റെ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളോട് യോജിപ്പില്ലായിരുന്നു, അത് നിരുത്സാഹപ്പെടുത്താൻ തന്നെ നോക്കിയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, സുവിശേഷ പ്രസംഗം കർത്താവിന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് ഇത് കരിസ്മാറ്റിക് ആണെന്ന് വിചാരിക്കേണ്ട, സുവിശേഷം കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതാണ് വിചാരിച്ചാൽ മതി എന്ന് നേതൃത്വം തുറന്നു പറഞ്ഞു. ഒരിക്കലും ഞാനിങ്ങനെ പറഞ്ഞു, ഞാനിപ്പോൾ സുവിശേഷം അറിയിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പനയിൽ പെട്ടതല്ല എങ്കിൽ എന്നോട് തുറന്ന് പറയുക, എഴുത്തറിയുക, ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കാൻ തോന്നും. അപ്പോൾ അവരെന്ത് പറഞ്ഞു? പാലിച്ചു. കത്തോലിക്ക സഭയില് അനേക പെരുന്നാളുകള്, നൊവേനകള്, അനേക മധ്യസ്ഥന്മാരും മധ്യസ്ഥകള്, പ്രത്യേകിച്ച് സെന്റ് സെബാസ്റ്റ്യൻ, സെന്റ് ആന്റണീസ്,
തുടങ്ങിയ അനേകരോട് മധ്യസ്ഥരോട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആൾക്കാർ നൊവേനകളൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്ന വ്യക്തി എന്ന നിലയിൽ, ദീർഘമായിരിക്കുന്ന പാരമ്പര്യമുണ്ടായ വ്യക്തി എന്ന നിലയിൽ, ഇത്തരം കാര്യങ്ങളോടുള്ള അച്ഛന്റെ മനോഭാവം എന്താണെന്ന് ഒന്ന് പറയാമോ? ഞാൻ ചെറുപ്പത്തിലെ കണ്ടിരിക്കുന്നത് ഈ പെരുന്നാളും പാൻറ് കൊട്ടും ചട്ട കൊട്ടും വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് പോവാ. പക്ഷേ വചനം മനസ്സിലാക്കിയപ്പോഴും മനസ്സിലായി യേശു ഏക മധ്യസ്ഥൻ. തിമോത്തിക്കുള്ള ഒന്നാം ലേഖനത്തിൽ രണ്ടാമത്തെ നാലോ അഞ്ചോ വാക്യങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം ഏകനാണ്, ആ ദൈവത്തിന്റെ മനുഷ്യരിടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു, അവൻ മാത്രമാണല്ലോ നമുക്ക് വേണ്ടി ജീവൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കത്തോലിക്ക സഭയിൽ റോമാ ബന്ധത്തിൽ വന്നുകൂടിയ, പിമ്പാരാധകരായ റോമ ബന്ധത്തിൽ വന്നുകൂടിയ ആചാരമാണ് എനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛന്മാരുടെ സമൂഹത്തിൽ ഇങ്ങനെ ചോദിച്ചു, യേശു ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ, ഏക കർത്താവ്, അവൻ എല്ലാവർക്കും എല്ലാ കാലത്തും മതിയായവൻ എന്നിരിക്കെ അതിനെക്കുറിച്ച് ഉറക്കെ പ്രഘോഷിക്കാതെ അനുഗ്രഹം മേടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥന്മാരുടെ പക്കലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ ഒരു വഞ്ചനയല്ലേ, ചതിവല്ലേ, അത് കാശിന് വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. ഇതങ്ങനെ വന്നുകൂടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ ഏ രക്ഷകൻ, ഏ കർത്താവ്, ഏ മധ്യസ്ഥൻ യേശു ക്രിസ്തു. സമസ്ത മാനവരാശിക്കും യേശു രക്ഷകൻ, നാനാജാതി മതസ്ഥർക്കും യേശു രക്ഷകൻ, സകല ജനത്തിനു സന്തോഷം പകരും വാർത്ത ഇതാ, നിഖില ചരാചര നായകൻ ഇന്നും വാഴൂ രക്ഷകനാ. യേശു രക്ഷകൻ, ഏക രക്ഷകൻ, യേശു രക്ഷകൻ, ഏക രക്ഷകൻ, ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഏക മധ്യസ്ഥൻ യേശു, ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഏക മധ്യസ്ഥൻ യേശു, ഏക മധ്യസ്ഥൻ, ഒരുവനിലും മറ്റൊരുവനിലും ഇല്ല രക്ഷയില്ല, പാപമോചനമില്ല, ആകാശത്തിൻ കീഴിപ്പാരിൽ മറ്റൊരു നാമമില്ല, യേശു നാമമല്ലാതെ. അച്ഛനപ്പോൾ ഈ പാട്ടിൽ തന്നെ പാടിയപ്പോൾ യേശുവിലൂടെയാണ് പാപമോചനം എന്ന് ആ പാട്ടിലുണ്ട്. അച്ഛനൊരു കുംഭസാരക്കാരനായി അനേകരെ കുംഭസാരിപ്പിച്ച ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുംഭസാരത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ കൗൺസിലിംഗ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ. പക്ഷെ കുംഭസാരം എന്ന കുദാശയെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയുവാനുള്ളത്? കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് കുദാശകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഒരാൾ രക്ഷയുടെ വഴി നടക്കേണ്ടത്. മാമസം സ്വീകരിച്ച് കത്തോലിക്കനായി പ്രായപൂർത്തി അനുസരിച്ച് പിന്നെ അവരുടെ കുദാശകൾ സ്വീകരിക്കുന്നു, കുംഭസാരിച്ചു കൂടാനായി കൊള്ളുന്നു, ഇങ്ങനെ പോകുന്നു. ഞാനും 7 വയസ്സിൽ കുംഭസാരിച്ചു കൂടാനായി കൊണ്ട് വന്നിരിക്കുകയാണ്. അത് ഒരു മതപരമായൊരു കർമ്മം ചടങ്ങ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി വൈദികന് പാവമോചന അധികാരമില്ല, പാവനധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അത് യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിൽക്കാലത്ത് എന്റെ അടുത്ത് കുംഭസാരിക്കാൻ വരുന്നവരോട് ഞാൻ ഇങ്ങനെ തുറന്നു പറയുമായിരുന്നു, നിങ്ങൾ ദൈവത്തോട് പാപം ഏറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടോ? എങ്കിൽ ദൈവം മോചിച്ചു കഴിഞ്ഞു. അച്ഛനല്ല പാപം മോചിക്കുന്നത്, ദൈവമാണ്. അച്ഛനോട് എടുത്തിരിക്കുന്നത് പാപം മോചിക്കാനല്ല, ദൈവം നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പറയാൻ മാത്രമാണ്. പഴയ നിയമത്തിൽ ദാവീദ് പാപം ചെയ്തപ്പോൾ നാത്താൻ പ്രവാചകൻ ദൈവം അയച്ചു, ദാവീദിനോട് പാപമോചനത്തെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. ദാവീദ് മാനസാന്തരപ്പെട്ടു, പശ്ചാത്തപിച്ചു, അങ്ങനെ ഒരു പാട്ടുപാടി, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവ തീർത്തരുകെന്നിൽ ദേവ. 51st സങ്കീർത്തനം
ദാവീദിന്റെ കുമ്പസാരമായി. അച്ഛനാ ഈ പാട്ട് അച്ഛൻ എഴുതിയ പാട്ടാണോ? അതെ അതെ, അത് ഈ കുമ്പസാരത്തോടുള്ള അച്ഛന്റെ സമീപനം കാണിക്കുന്ന ഒരു ഗാനം തന്നെയാണ് ഇത് അല്ലേ? അത് പശ്ചാത്താപത്തിനുള്ള ഒരു ഗാനമാണ്, പശ്ചാത്താപത്തിന്റെ ഒരു ഗാനം. അപ്പോൾ നാത്താം പ്രവാചകനും പറഞ്ഞു, ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ആ ഒരു റോളാണ് ഒരു കുമ്പസാരക്കാരൻ എന്നുള്ളതിൽ എന്നെ ഇവിടെ അരിച്ചിരിക്കുന്നത്. ഞാനല്ല പാപം മോചിക്കുന്നത്, ദൈവം നിങ്ങളുടെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ഏറ്റു പറയുക, ദൈവം പാപം ക്ഷമിച്ചിരിക്കുന്നു. മറ്റ് പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന അച്ഛനെതിരെ വിമർശനങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉയർന്നിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തില് ഒരു ചെറിയൊരു പരസ്യം ഉണ്ടായി. ഇങ്ങനെ ഒരു വയസ്സനച്ഛൻ അച്ഛനോട് സംസാരിക്കേണ്ടെന്നും അച്ഛൻ പാപം മോചിക്കാൻ അധികാരമില്ലെന്നൊക്കെ പറഞ്ഞു എന്നൊരു പ്രചരണം ഉണ്ടായെങ്കിലും അത് അതിനെക്കുറിച്ച് പിന്നീട് ആരും ഒരു കുറ്റപ്പെടുത്തലുണ്ടായില്ല. ഞാൻ പിന്നെ അധികം നാൾ സംസാരിപ്പിച്ചില്ല. ക്രൈസ്തവ ലോകത്തിന് എന്നും ഓർക്കാൻ കഴിയുന്ന അനേക ഗാനങ്ങൾ സംഭാവന ചെയ്ത പ്രശസ്തനായ ഒരു പുരോഹിതനേക്കാൾ അങ്ങയെ കൂടുതൽ ജനത്തിന്റെ മധ്യത്തിൽ ചർച്ചാ വിഷയമാക്കിയത് 74-ാമത്തെ വയസ്സിൽ അനേകരെ മാമോദീസ മുക്കിയിരിക്കുന്ന അച്ഛൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു എന്നുള്ള വിവരമാണ് കേരളക്കരയെ ആകെ, ക്രൈസ്തവ ലോകത്തെ ആകെ ഞെട്ടിച്ചത്. എങ്ങനെയാണ് ആ കത്തോലിക്ക സഭയിലെ ആ മാമോദീസ നിന്ന് മാറി പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയുള്ള ഒരു സ്നാനത്തിലേക്ക് എങ്ങനെയാണ് അച്ഛൻ നടന്നെടുത്തത് എന്നൊന്ന് പറയാമോ? ഞാൻ സംസാരിപ്പിക്കുമ്പോൾ തന്നെ വരുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവര് നെറ്റി വിളിച്ച് എന്നെ നോക്കും. ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എങ്ങനെ ക്രിസ്ത്യാനിയായി, എന്ന് ക്രിസ്ത്യാനിയായി എന്ന് ചോദിക്കുമ്പോൾ 81 വർഷങ്ങൾക്ക് മുമ്പ് മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിയായി എന്ന് അവർ പറയും. അന്ന് നിങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുക, തീരുമാനം ചെയ്തിട്ടുണ്ടോ? കാരണം മാമോദീസ കൊടുക്കുന്നതിനും വെള്ളം തലയിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് 2 സെറ്റ് ചോദ്യങ്ങൾ ചോദിക്കും. പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ, അവന്റെ ആഘോഷങ്ങൾ ഉപേക്ഷിക്കുന്നുവോ, അവന്റെ ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നുവോ, അവർ ഉപേക്ഷിക്കുന്നു എന്ന് പറയും. പിന്നീട് ഉടനെ വെള്ളം ഒഴിക്കില്ല, പിന്നീട് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നുവോ, പരിശുദ്ധാത്മ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറയാം. ഇവിടെയും ചിലപ്പോഴെല്ലാം ജ്ഞാനമതാക്കൾ പിതാവായ ദൈവം വിശ്വസിക്കുന്നു ചോദിക്കുമ്പോഴും ഉപേക്ഷിക്കുന്നു പറഞ്ഞ പാർട്ടികളുണ്ട്. ഞാൻ ഇതൊക്കെ ആലോചിച്ചപ്പോൾ ഇത് ഏത് വിഷയത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്? എന്നാൽ കുഞ്ഞിനെ അറിവില്ല 8-ാം ദിവസം. പിന്നെ പിതാവായ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ചിന്തിച്ചപ്പോൾ എന്റെ കാര്യത്തിൽ ഇത് സംഭവിക്കാനിടയുണ്ട്. അപ്പൊ കുഞ്ഞു മാമോദീസ കൊണ്ട് ഒരാൾ വിശ്വാസിയാകുന്നില്ല എന്ന് ഞാൻ മനസ്സിലായി. പിള്ള മാമോദീസ കൊണ്ട് പള്ളിയിൽ ചേരാം എന്ന് ഇവന്റെ മനസ്സിൽ പേരുണ്ടാവില്ല എന്ന് ഞാൻ പിന്നീട് എന്റെ പരസ്യബോധത്തിൽ പ്രസ്താവിച്ചു. അത് ബിഷപ്പിനടുക്ക് എത്തുകയും ചെയ്തു. ബിഷപ്പിനോട് ചോദിച്ചു, എന്താ പിള്ള മാമോദീസയെ കുറിച്ച് എന്താ പറഞ്ഞല്ലോ? ഞാൻ പറഞ്ഞു പിള്ള മാമോദീസ കൊണ്ട് പള്ളിയിൽ ചേരാൻ പറ്റി എന്നുള്ളതാണ്, പക്ഷെ ഇവന്റെ മനസ്സിൽ പേരുണ്ടാവില്ല. ഇപ്പൊ കേട്ടുകൊണ്ടിരുന്ന വികാരി ജനാൾ ചോദിക്കുന്നു, അച്ഛൻ മുങ്ങി മാമോദീസയെ സ്വീകരിച്ച് സ്ഥിതിക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെന്ന് എന്താ പേരുള്ളത് ഉണ്ടെന്നുള്ളതിന് എന്താ ഉറപ്പെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറിപ്പിന്റെ ഉറപ്പൊന്നും എന്റെ കയ്യിലില്ല, എനിക്കുള്ള ആ ഉറപ്പ് മാറ്റമില്ലാത്തവന്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആകാശം ഭൂമിയും മാഞ്ഞു പോയാലും എന്റെ വാക്കുകൾ വള്ളിയോ പുള്ളിയോ മാറ്റമുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന്റെ വെളിച്ചത്തിൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ തന്നെ എന്റെ അർത്ഥമുണ്ട് അറിവെച്ച് സ്വീകരിക്കേണ്ട ഒന്നാണ്. വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാതെ ശിക്ഷിക്കപ്പെടും എന്ന് മാർക്കോസ് 16:14 പറയുമ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, വിശ്വസിച്ചാണ് സ്നാനപ്പെടേണ്ടത്. വിശ്വസിക്കണമെങ്കിൽ അറിയണം, അറിയണമെങ്കിൽ അറിയിക്കണം, അറിയിക്കണമെങ്കിൽ സുവിശേഷം പറയണം. അതിന്റെ പ്രോസസ്സാണ്. എങ്ങനെയായിരുന്നു അച്ഛന്റെ സ്നാനം? ഈ സ്നാനം പെട്ടാലേ ഒരു വിശ്വാസിയാവുകയുള്ളൂ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ അപ്പർ റൂമിൽ ഒരു ധ്യാനത്തിൽ
ആദ്യൊരു ധ്യാനത്തിൽ പോയി എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല, തിരിച്ചു പോന്നു. രണ്ടാമത് ധ്യാനത്തിൽ പോയപ്പോൾ അതിനുമുമ്പ് തന്നെ എന്നോട് ദൈവം ഇടപെട്ട് കഴിഞ്ഞിരുന്നു. ദൈവം എന്നോട് സംസാരിക്കണമെന്ന് വാശി പിടിച്ച എന്നോട് ഒരു പ്രവാചകനിലൂടെ എനിക്ക് ദൗത്യം എന്നോട് സംസാരിച്ചു. അച്ഛൻ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്, കൂടാതെ എടുക്കാൻ അമാന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അച്ഛനിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ ശ്രദ്ധകൾ ഇരട്ടിക്കിരട്ടിയായി കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ട് ആ സ്റ്റെപ്പ് മാമസം മുങ്ങി വിശ്വാസിയാവുന്ന സ്റ്റെപ്പ് ഞാൻ എടുക്കണം തീരുമാനിച്ചു. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനഗുരുവായ ജോസ് സാനദാത്രനോട് പറഞ്ഞു എന്നെ സ്നാനപ്പെടുത്തണം. അങ്ങനെ അടുത്തുള്ള ഒരു സ്നാനക്കുളത്തിൽ ഞാൻ എന്നെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. അങ്ങനെ 2004 January 1 ഞാൻ സ്നാനപ്പെട്ടുകൊണ്ട് പുറത്തു വന്നു. അപ്പോൾ അച്ഛൻ എത്ര വയസ്സുണ്ട്? 74 അപ്പോൾ 74 പൂർത്തിയായ കത്തോലിക്ക പുരോഹിതനായിരുന്ന അങ്ങ് ശിശു മാമോദീസ കുഞ്ഞുങ്ങൾ വിശ്വസിക്കാതെയും മാനസാന്തരപ്പെടാതെയും ജ്ഞാനം അനുഭവിക്കാതെയും എടുക്കുന്നത് കൊണ്ട് അതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കി അത് കർത്താവിൻ്റെ കൽപ്പനയായതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കുവാൻ അത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്, അല്ലേ? ക്രിസ്തുവമേശുവോടൊന്നായി ചേർന്ന് ഞാൻ വിശ്വാസ സ്നാനത്താലേ ബുദ്ധിധനേശുവിൽ ജീവിച്ചിടുന്നു ഞാൻ പുത്തനാം സൃഷ്ടിയായി അച്ഛനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അനേക വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ വചനത്തിലെ കാര്യങ്ങൾ അനുസരിക്കാൻ പ്രത്യേകിച്ച് സ്നാനപ്പെടുവാനൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയാണ് ദൈവം ഞങ്ങളോട് ഇടപെടട്ടെ, ഒരടയാളം കാണിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ബൈബിളിൽ അങ്ങനെ വ്യക്തമായി എഴുതിയിരിക്കെ മറ്റൊരു അടയാളത്തിൻ്റെയോ വ്യക്തിപരമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെയും ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ അച്ഛൻ എന്താണ് ഇപ്പോൾ പറയുവാനുള്ളത്? ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ജോസ് സാനത്താനം ഉൾപ്പെടെയുള്ള 70 കാഞ്ഞിരപ്പള്ളി സ്നാനപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഇതെന്തോ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അവരടുത്ത് പോയി സംസാരിക്കാനോ വിശദീകരണം ചോദിക്കാനൊന്നും പോയില്ല. ഞാൻ സഭയെ പേടിച്ചിട്ട് ഒതുങ്ങി നിന്നു. പക്ഷെ എൻ്റെ ഉള്ളു എന്നോട് പറഞ്ഞു, വീണ്ടും സ്നാനം മുങ്ങി സ്നാനപ്പെടണം, വിശ്വസിച്ച് സ്നാനപ്പെടണം, വിശ്വസിച്ച് സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് എഴുതിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തനുസരിക്കണം? ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ കത്തോലിക്ക പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഞാൻ എൻ്റെ കുടുംബങ്ങളുടെ മധ്യ കത്തോലിക്ക എൻ്റെ കുടുംബങ്ങളുടെ 10-70 കുടുംബങ്ങളുടെ മധ്യ ജീവിക്കുന്ന ഞാൻ അനേകം പേരെ മാമസമുക്കുകയും അനേകം കവട് കടക്കുകയും അനേകം പേര് വിവാഹിതരാക്കി അയക്കുകയും ചെയ്തിരുന്ന ഞാൻ ഇനിയും സ്നാനപ്പെട്ടു പോകണമെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക നടപടിയായിരിക്കും. അത് അവിടുന്ന് കൽപ്പിച്ചാലേ ഞാൻ ചെയ്യൂ എന്ന് ഞാൻ വാശി പിടിച്ചിരുന്ന. പക്ഷേ എന്നോട് ദൈവം സംസാരിച്ചത് പ്രവാചകനോട് സംസാരിച്ചപ്പോൾ ഞാൻ എളിമപ്പെട്ടുകൊണ്ട് ഇതന്നെയുമല്ല, യേശുക്രിസ്തു പാപമില്ലാത്തവൻ പാപയുടെ നിലയിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിയോനാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ തയ്യാറായെങ്കിൽ ഭാവിയായി ഞാൻ എന്തുകൊണ്ടത് ചെയ്തുകൂടാ എന്നുള്ള ബോധ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് ബൈബിള് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ സ്നാനപ്പെടുകയാണ്. ബൈബിളിൽ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ദൈവത്തിൻ്റെ സമഗ്രമായ പദ്ധതി ബൈബിളാണ്. ബൈബിൾ അനുസരിച്ചാണ് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത് എങ്കിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കുക എന്നുള്ളത് ബൈബിൾ കൽപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ബൈബിളിലെ ഓരോ വചനവും നമ്മൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാകണം. അതിന് പ്രത്യേക അടയാളം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഉപദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം അനേക വർഷങ്ങൾ ദിവ്യബലി അർപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത്തരം കുർബാന ചെല്ലുന്നതിനോ അതിനെക്കുറിച്ചുള്ള അച്ഛന്റെ മനോഭാവം ഒന്ന് പറയാമോ? കുർബാന കർത്താവ് സ്ഥാപിച്ചതാണെന്ന്
പീഡാസന തലേന്നാൾ അപ്പോസ്തലന്മാരെ ഒരുമിച്ച് കുർബാന ചൊല്ലിക്കൊണ്ട് കുർബാന സ്ഥാപിച്ചതാണെന്നും അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വൈദിക കുർബാന ചൊല്ലുന്നതെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു പോകുന്നതും ഞങ്ങൾ പഠിച്ചു പോകുന്നതും ആ വിശ്വസിച്ചു പോകുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും മനസ്സിലെ ഒരു വിട്ടുബോധമുണ്ടായി, കാശ് മേടിച്ച് കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടോ? കർത്താവ് കുരിശിൽ മരിച്ചത് ഈ കുർബാന തൊഴിലാളികളെ സൃഷ്ടിക്കാനാണ് എന്ന് എൻ്റെ മനസ്സിൽ ചോദ്യമുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഇങ്ങനെ സമാധാനിച്ചു, അവർക്കൊരു ശമ്പളമില്ല, ഡെയിലി വേജസ് ആയിട്ട് അവർ ജീവിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് കുർബാന പണം വാങ്ങുന്നതിന് തെറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും ചെയ്തിരുന്നു. എങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തു കാൽവരി യാഗത്തിലൂടെ ഏകബലി പൂർത്തിയാക്കി പിതാവിന്റെ എത്തി നിൽക്കുന്നു, ഇനിയൊരു ബലിയില്ല. ഇനിയൊരു ബലി ഇല്ല എന്നാണോ വചനം പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം അപ്പോ എബ്രായ ലേഖനം 10:13 പറയുന്നു, ഒരിക്കൽ എന്നേക്കുമായി തന്റെ ശരീരം കുരിശിൽ അർപ്പിക്കപ്പെട്ടത് വഴിയായി സകല മാനവരെയും വിശുദ്ധീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:7 പറയുന്നു, കുരിശിലൊഴുക്കിയ തിരക്തത്താൽ സകല പാപങ്ങളും പോക്കി സകല മാനവരാശിയെ അവിടെ നിശ്ചയിച്ചിരിക്കുന്നു. ഇനിയൊരു ബലി മനുഷ്യന് ചെയ്യേണ്ട ആവശ്യമില്ല, കർത്താവ് ചെയ്തു കഴിഞ്ഞു. മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞു, വിശ്വാസത്താൽ സ്വീകരിച്ചാൽ. അപ്പോൾ ആവർത്തിക്കേണ്ട ഒരു ബലിയായി എന്ന് പറയുന്ന ദിവ്യബലി ദൈവവചന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നാണോ അച്ഛൻ ഇപ്പോൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഈ ബലി തന്നെ കത്തോലിക്കാ സഭയിൽ കുർബാന എന്ന് തിരുക്കർമ്മം ആരംഭിക്കുന്നത് 4-ാം നൂറ്റാണ്ടില്ല. അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും കുർബാന ഇല്ലതായിട്ടോ ബലി അർപ്പിച്ചതായിട്ടോ ഒന്നും കാണുന്നില്ല, അവർ സുഷിരം മറിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തല പ്രവർത്തികളെ ഇത് കാണേണ്ടതായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അവര് അപ്പോസ്തല പ്രവർത്തികൾ കാണുന്നത് കർത്താവ് ഏൽപ്പിച്ച കാര്യം യേശുവിന്റെ രക്ഷ അറിയിക്കുക, ആ രക്ഷ കൊടുക്കുക, രക്ഷിക്കപ്പെട്ടവരെ ഊട്ടുവരുത്തി സ്തുതിക്കുക, അതര ബലിയാണ് ഇപ്പോൾ ആവശ്യം. സ്തുതിയുടെ അതര ബലിയാണ് കർത്താവിന് ആവശ്യം, അല്ലാണ്ട് ഈ കർമ്മബലിയല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വയം സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. 25 വർഷത്തോളം കരിസ്മാറ്റിക് ധ്യാനത്തിന്റെ ഒരു സംഘാടകനും ലീഡറുമായ ഒരു വ്യക്തി എന്ന നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛന്റെ അനുഭവം ഒന്ന് വിവരിക്കാമോ? കരിസ്മാറ്റിക് ധ്യാനം ഒരുപാട് ഇടവകളിലും ധ്യാന മന്ദിരങ്ങളിലും പോയി നടത്തിയിട്ടുണ്ട്. എങ്കിലും കരിസ്മാറ്റിക് ധ്യാനം കൊണ്ട് പൂർണ്ണ വിശ്വാസത്തിലേക്ക് വീണ്ടും ജനത്തിലേക്ക് വരുന്ന അനുഭവം ഞാൻ കണ്ടില്ല. തന്നെയുമല്ല, സഭയിൽ ഇന്നുള്ള പല അനാചാരങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന അനുഭവം കണ്ടിട്ടില്ല. ഈ ധ്യാനം കൂടിയവർ തന്നെ പിന്നെയും പോയി അമ്പന്റെ മുഖത്ത് തുള്ളുന്നതും രൂപം കൊണ്ട് നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവരെ ഈ ധ്യാനം കൊണ്ട് പുതിയ സൃഷ്ടികളായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിൽ പലതരം ധ്യാനങ്ങളാണ്, യൂത്തിന് വേണ്ടി പ്രത്യേക ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു, ടീൻസിന് വേണ്ടി സംഘടിപ്പിച്ചു, കപ്പിൾസിന് വേണ്ടി സംഘടിപ്പിച്ചു. ഇതെല്ലാം ഒരു ഉണർവ് കാണുന്നുണ്ടെങ്കിലും ഒരു യഥാർത്ഥ അടിസ്ഥാനപരമായ മാനസാന്തരവും പുതിയ ജീവിതശൈലിയും ഒരു കാണുന്നില്ല. പ്രത്യേകിച്ച് യൂത്തിന്റെ ഉള്ള ധ്യാനങ്ങൾ വളരെ മനോഹരമാണ്, എല്ലാവരും സന്തോഷിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ അവര് യേശുവിനെ ഏകർത്താവിഷ്ടമായി സ്വീകരിച്ച് മറ്റെല്ലാത്തിനെയും വിട്ട് യേശു മാത്രം മതി എന്നുള്ളതിലേക്ക് വരുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ്, കുട്ടികൾക്ക് ക്രീം ബിസ്ക്കറ്റ് കൊടുത്താൽ അവര് ആ ബിസ്ക്കറ്റ് പൊളിച്ചിട്ട് ക്രീമാണ് തിന്നും, അന്ന് ബിസ്ക്കറ്റ് പുറമെയുള്ളത് അല്ലെ വലിച്ചെറിയും. ഇതുപോലെയാണ് യൂത്തിലേക്ക് വരുന്നവര്, ധ്യാനത്തിലേക്ക് വരുന്നവര് അതിന്റെ പാട്ടും കൊണ്ടാളിക്കും സ്വീകരിച്ച് യേശുക്രി ജീവിതത്തെ അടിയറ വയ്ക്കുകയും യേശുക്രിസ്തുവിനെ മാത്രം ഭർത്താവായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യുന്നില്ല. ദുഃഖസത്യം ഞാൻ ഓർക്കുന്നു. ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നതിന് ശേഷം ആ പഴയ കത്തോലിക്ക പൗരോഹിത്യവും ഇപ്പോഴുള്ള അച്ഛന്റെ ആത്മീയ ജീവിതം തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താൻ കഴിയുമോ? പഴയ പൗരോഹിത്യ യുദ്ധത്തില് ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ അടിമത്തത്തിലായിരുന്നു ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മാവിന്റെ നിറവോ ആത്മാവിന്റെ പ്രവർത്തനമോ ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു, ആത്മാവിനാൽ നടത്തപ്പെടുന്നു, ആത്മാവിന്റെ പ്രേരണയാൽ ഓരോ കാര്യം
തന്നെയുമല്ല മറ്റത് ഇങ്ങനെ പല കാര്യം ചെയ്താലും ഇത്രയൊക്കെ ഫലമുള്ളൂ എന്നുള്ളൊരു ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പല പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ തന്നെയും ദൈവവചന പ്രകാരം ശുശ്രൂഷയാണല്ലോ ചെയ്യുന്നത് എന്നുള്ള സംതൃപ്തിയുണ്ട്, ആത്മീയമായ സംതൃപ്തി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടി. ക്രിസ്തു യേശുവേ ഞാൻ നിന്നിലല്ലോ ജീവിപ്പതും ചരിക്കുന്നതും, നിന്നിൽ തന്നെയല്ലയോ സ്ഥിതി ചെയ്വതും, ക്രിസ്തു മാത്രമാണ് എനിക്കു ജീവിതം. ആനന്ദമേ സ്വർഗീയ ആനന്ദമേ ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം. ആനന്ദമേ സ്വർഗീയ ആനന്ദമേ ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം. സൗഭാഗ്യത്തിൻ നിത്യ സൗഭാഗ്യത്തിൻ മണ്ണിതിൽ മുന്നാസ്വാദനം. സൗഭാഗ്യത്തിൻ നിത്യ സൗഭാഗ്യത്തിൻ മണ്ണിതിൽ മുന്നാസ്വാദനം. ക്രിസ്തുയേശുവിൽ ഞാൻ വിശ്വസിച്ചു സ്വന്തനാഥനും രക്ഷിതാവുമായി സ്വീകരിച്ചതായൻ മുഴുജീവിതം കൃപ്പതേ സമർപ്പണം ചെയ്തിടുന്നു. ആനന്ദമേ സ്വർഗീയ ആനന്ദമേ ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം. ആനന്ദമേ സ്വർഗീയ ആനന്ദമേ ക്രിസ്തുവോട് ചേർന്നുള്ള ജീവിതം. സൗഭാഗ്യത്തിൻ നിത്യ സൗഭാഗ്യത്തിൻ മണ്ണിതിൽ മുന്നാസ്വാദനം. സൗഭാഗ്യത്തിൻ നിത്യ സൗഭാഗ്യത്തിൻ മണ്ണിതിൽ മുന്നാസ്വാദനം. ഒരു കത്തോലിക്ക പുരോഹിതൻ ആയിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് അനേക ഭക്തരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ക്രിസ്തീയ മതത്തിൽപ്പെട്ടവർക്ക് പരമപ്രധാനമായിരിക്കുന്നത് അവരുടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതിനുവേണ്ടിയുള്ള ഒപ്പീസും കുർബാനയും ഒക്കെയുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്ന് പഠിക്കുകയും അത് ദൈവാത്മാവ് പഠിപ്പിക്കുകയും ആത്മധൈര്യത്തോടെ നിൽക്കുകയും ചെയ്ത ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അങ്ങിൽ നിന്ന് അറിയുവാനുള്ളത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ആ കർമാനുഷ്ഠാനങ്ങളുടെ പിന്നിൽ എന്തെങ്കിലും ദൈവവചന അടിസ്ഥാനങ്ങളുണ്ടോ? ഞാൻ കുഞ്ഞുനാളിലെ തുടങ്ങി കേൾക്കുന്നതാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പാട്ടുകൾ. അതെൻ്റെ മനസ്സിൽ അടിഞ്ഞിടക്കുന്നതാണ്. അച്ഛനു ശേഷം ഞാനും അത് ചെയ്തിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ മരിച്ചവർക്ക് ശേഷം ഇനി എങ്ങനെ ഈ പ്രാർത്ഥന കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അപ്പോഴും സംശയമുണ്ട്. എന്നാൽ ബൈബിൾ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, രക്ഷിക്കപ്പെടണം ആ ജീവിച്ചിരിക്കുമ്പോൾ രക്ഷപ്രാപിച്ചോളും. കാരണം അതിൻ്റെ പിന്നിൽ വിശ്വാസത്തിൻ്റെതായ തിരഞ്ഞെടുപ്പും തീരുമാനവും ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈബിൾ അനുസരിച്ചുകൊണ്ട് കൃപയാൽ നൽകപ്പെടുന്ന സൗജന്യദാനമായി നൽകപ്പെടുന്ന രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. വിശ്വാസത്താൽ സ്വീകരിക്കണമെങ്കിൽ അറിഞ്ഞ് സ്വീകരിക്കണം, അറിഞ്ഞ് തീരുമാനമെടുക്കണം. അത് ജീവിച്ചിരിക്കുമ്പോൾ ശ്വാസമുള്ളപ്പോൾ ചെയ്യാൻ പറ്റും. ശ്വാസം പോയി കഴിഞ്ഞിട്ട് ആർക്കും തീരുമാനിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മരിച്ചതിന് ശേഷം രക്ഷപ്പെടാമെന്നുള്ള ആ ചിന്ത, രക്ഷപ്പെട്ടേക്കുമെന്നുള്ള ചിന്ത തന്നെ ബൈബിളിൽ തെറ്റാണ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് പള്ളികളിൽ കാണുന്ന ഈ കുഴിക്ക് ഒപ്പീസ് അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെയും വ്യർത്ഥമാണെന്നാണോ അച്ഛൻ പറയുന്നത്? കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമാണ്. അതിനകത്ത് വെള്ളം കയറില്ല. ഈ മരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ, അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. യേശുവിനെ അത് സ്വീകരിക്കണമെങ്കിൽ മരിച്ചിട്ടാണ് സ്വീകരിക്കാൻ പറ്റേയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പാടിയ പാട്ടില്ലേ, ആനന്ദമേ സൗഭാഗ്യമേ എന്നൊക്കെ പറഞ്ഞത്, ഇവിടെ വെച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതാണ് നിത്യ സൗഭാഗ്യത്തിന്റെ അച്ചാരം എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ യേശുക്രിസ്തു ആയിരിക്കണം അവൻ ആ യേശുവിനോട് കൂടെ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കും. ഇത്രയും സമയം
അങ്ങയുടെ വിലപ്പെട്ട സമയം, അങ്ങയെ കാണുവാനും അങ്ങയോട് പല കാര്യങ്ങളും എന്തുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോകുന്നുവെന്നും എന്തുകൊണ്ടിപ്പോൾ കുർബാന ചെല്ലുന്നില്ല എന്നും എന്തുകൊണ്ടാണ് ശിശു മാമോദീസ തെറ്റാണെന്നും ഈ ഇപ്പോഴുള്ള സ്നാനം ശരിയാണെന്നും ഒക്കെ അങ്ങ് പറഞ്ഞു. അതിനെക്കുറിച്ച് ധാരാളം സംശയമുള്ള അനേക കത്തോലിക്കരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, യാക്കോബായക്കാരായ വ്യക്തികൾക്ക് വേണ്ടി, കാറ്റിസം അധ്യാപകർക്ക് വേണ്ടി അങ്ങയെ ധാരാളം സ്നേഹിച്ച അനേക കരിസ്മാറ്റിക് കാറ്റിക്കിസം ടീച്ചർമാർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ അവരൊരു പ്രതിനിധിയെ പോലെയാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അവസാനമായി ഇപ്പോൾ അങ്ങ് പറഞ്ഞതനുസരിച്ച് അങ്ങക്ക് 77 വയസ്സോളം ഇപ്പോൾ ആയിട്ടുണ്ട് അല്ലേ? 76 വയസ്സ് കഴിഞ്ഞ ഒരു പുരോഹിതനായിരുന്ന കേരളക്കരയിൽ ക്രൈസ്തവ ലോകത്തിന് അനേക സംഭാവന ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിച്ച വ്യക്തി ജീവിതങ്ങളോട് അങ്ങക്ക് എന്ത് ആഹ്വാനമാണ് ഇപ്പോൾ പറയുവാനുള്ളത്, എന്ത് സന്ദേശമാണ് പറയുവാനുള്ളത്? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരു മതത്തിൽ ജനിച്ച്, മതത്തിൽ വളർന്ന്, മതത്തിൽ നിന്ന് മതത്തെ നിലനിർത്താനായിട്ട് കഴിഞ്ഞ കാലങ്ങളെല്ലാം പരിശ്രമിച്ചു. എന്നാൽ മതമല്ല മനുഷ്യരെ രക്ഷിക്കുന്നത്, ജീവിതത്തിൽ യേശുവാണ്. അതുകൊണ്ട് യേശുവിൽ ജനിച്ച്, യേശുവിൽ വളർന്ന്, യേശുവിൽ ജീവിച്ച്, യേശുവിൽ മരിച്ച് യേശുവിനോട് നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് എന്റെ ജീവിതത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള പദ്ധതിയിൽ ഒരു രക്ഷാപദ്ധതിയുണ്ട്. ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ ഫോർ മാൻസ് സാൽവേഷൻ ഈസ് ദ ബൈബിൾ. 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഉൽപ്പത്തി പുസ്തകം മുതൽ 7:95 പൂർത്തിയാക്കപ്പെട്ട വെളിപാട് വരെയുള്ളതായ ആ പുസ്തക ബൈബിൾ, ആഗമാന ബൈബിളിലെ കേന്ദ്രബിന്ദു യേശുക്രിസ്തുവാണ്. സന്ദേശത്തിന്റെ കാതിൽ യേശുക്രിസ്തു വഴിയുള്ളതായ മനുഷ്യരക്ഷയുമാകും. എന്നാൽ മനുഷ്യന്റെ പ്ലാനാണ് മതം കൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈബിൾ അനുസരിച്ചുകൊണ്ട് രക്ഷ പൂർത്തിയാക്കിയിരിക്കുന്നു കാൽവരിയാഗത്തിലൂടെ. അത് ആർക്ക് എപ്പോഴും സ്വീകരിക്കാം, വിശ്വാസത്തിന് കൈക്കൊള്ളാവുന്നേ ഉള്ളൂ. എന്നാൽ മതങ്ങളുടെ അനുശാസനം അനുസരിച്ചുകൊണ്ട് ഉദാശകളാലും കർമ്മങ്ങളാലും തിരുക്കർമ്മങ്ങളാലും മരിച്ചതിന് ശേഷമുള്ള കർമ്മങ്ങളാലും രക്ഷ പ്രാപിക്കാം എന്ന് വ്യാപിപ്പിക്കുമ്പോൾ അത് പൗരോഹിത്യ അടിമത്തത്തില് ജനങ്ങൾ വന്ന് വിടുന്നു. അവർ ചൂഷണം ചെയ്യപ്പെടാൻ ഇടയാവുകയും ചെയ്യുന്നു. മതനേതൃത്വത്തിന്റെ ആ അടിമത്ത തുകം മനുഷ്യർ വഹിക്കാൻ ഇടയാവുകയും ചെയ്യുന്നു. ഈ തുകം വലിച്ചെറിഞ്ഞ്, അടിമത്ത തുകം വലിച്ചെറിഞ്ഞ് മത പാരമ്പര്യങ്ങളിൽ നിന്ന് കെട്ടിരുന്ന വിമോചിതരായി യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക്, ദൈവ മക്കളുടെ പദവിയിലേക്ക് നിങ്ങൾ സ്വതന്ത്രരായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നുള്ള ഈശോയുടെ വാക്കുകൾ നിങ്ങൾ നിറവേറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനല്ല. ബത്തലേമിൽ പറന്ന്, നസറത്തിൽ വളർന്ന്, പാരസരാളെ സഞ്ചരിച്ച്, കുതിരി ആഗമായി തീർന്ന് ജനത്തെ ഏടുകളിലേക്ക് കടന്നുപോയവനല്ല യേശുക്രിസ്തു. അവൻ കാൽവരി യാഗത്തിലൂടെ മനുഷ്യനെ നേടുകയും മരണത്തിൽ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇനി മരണമില്ലാത്തവനായിട്ട് ഇന്നലെയും ഇന്ന് നാളെയും അനന്യനായിട്ട് ഇന്നും വാഴും. ആ യേശുവിനെ മാത്രം കർത്താവായി അംഗീകരിക്കുക, ദൈവമായിട്ട് അംഗീകരിക്കുക, അവനെ മാത്രം വിശ്വസിക്കുക, അവന് മാത്രം ആശ്രയിക്കുക, അവന് മാത്രം സമർപ്പിച്ചിരിക്കുക, അവന് മാത്രം പ്രഘോഷിക്കുക. അങ്ങനെ യേശു കേന്ദ്രീകൃതമായി യേശുവിൽ മാത്രം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. അവനാണ് നമ്മുടെ അടിസ്ഥാനശീല. യേശുവിന്മേലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത്. ഈ സത്യം അറിഞ്ഞുകൊണ്ട് യേശുവിനെ മാത്രം സ്വീകരിക്കാൻ ഇടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമെൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിത ഞാൻ. എന്റെ സ്രഷ്ടാവാം രക്ഷാനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമായി, മുഴുമനമൊടയും സർവശക്തിയോടും സദാ സ്നേഹം.
സ്നേഹിച്ചിടും മഹിയിൽ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും മഹിയിൽ വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭ അനുവദിക്കരുതേ നിന്നോടെളിയോരേറ്റം ചെയ്യുന്നതിനു മുൻപായി നഷ്ടമാക്കിട മഹിളവും ഞാൻ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്ന യേശുമതി എനിക്ക് യേശുമതി യേശു മാത്രം മതി യേശു മാത്രം മതി അവൻ എല്ലാവർക്കും എല്ലാ കാലത്തിലും എല്ലാ കാര്യത്തിലും എന്നും മതിയായവൻ അവൻ എല്ലാവർക്കും എല്ലാ കാലത്തിലും എല്ലാ കാര്യത്തിലും എന്നും മതിയായവൻ യേശു മതി എനിക്ക് യേശു പറുദീസായി ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം പ്രവാചകന്മാർ മുന്നേ ചെന്നൊരു രക്ഷാ സന്ദേശം പറുദീസായി ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലയോ എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യനാമൻ നല്ല ദൈവമേ നന്മ സ്വരൂപ എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും സൃഷ്ടാവാം രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മതി
രക്ഷയിലേക്ക് നയിക്കും ദൈവശക്തി. സുവിശേഷം ദൈവശക്തി, സുവിശേഷം ദൈവശക്തി, അഭിരക്ഷയിലേക്ക് നയിക്കും ദൈവശക്തി.
ചേരുവിനെല്ലാരും സ്വർഗരാജ്യം സമാഗതമായി. ദൈവിക രാജ്യം കൈവരിക്കാൻ സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും.